വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട് ഓൺ ലീസിംഗ് ഫസ്റ്റ് വി ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് ഫസ്റ്റ് വൺ ലെസ്സി നീഡ് നോട്ട് പേ എ ഡൗൺ പേയ്മെൻറ്റ് ഇപ്പോൾ ഈ ഹർ ഹയർ പർച്ചേസിൻ്റെ ഒക്കെ കേസിലുള്ള പോലെ ഒരു ഡൗൺ ഒന്നും ലീസിംഗ് എഗ്രിമെൻ്റ് അകത്ത് ലെസ്സിക്ക് കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ അതാണ് ലീസിങ്ങിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് ദാറ്റ് ഈസ് ലെസ്സി നീഡ് നോട്ട് പേ എ ഡൗൺ പേയ്മെൻറ്റ് രണ്ടാമത്തത് ലീസിംഗ് കോൺട്രാക്ട് ക്യാൻ ബി മോഡിഫൈഡ് ഒരു ലീസിംഗ് കോൺട്രാക്റ്റ് ലസ്സിക്ക് വേണമെങ്കിൽ ലെസ്സിയുടെ ബിസിനസ് പ്രകാരമോ അല്ലെങ്കിൽ അയാളുടെ ആവശ്യപ്രകാരമോ മോഡിഫൈ ചെയ്യാൻ സാധിക്കും മൂന്നാമത്തത് ടാക്സ് ബെനിഫിറ്റ്സ് ലീസ് പേയ്മെൻസിന് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ലീസ് പേയ്മെൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് കുറച്ച് കാണിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ എന്ത് ചെയ്യാം ടാക്സ് സേവ് ചെയ്യാം അടുത്തത് ന്യൂ ഓണ്ടർപ്രണേഴ്സ് ക്യാൻ എൻജോയ് എസെറ്റ് വിത്തൌട്ട് ഓണിങ് ഇറ്റ് അപ്പോൾ ഈ പുതിയ ഓണ്ടർപ്രണേഴ്സിനൊക്കെ കേസിൽ അവർക്കൊരു ഹ്യൂജ് എമൗണ്ട് ലോൺ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ ഓൻറ്റർപ്രണേഴ്സിന് എസെറ്റ് ലീസിംഗ് കോൺട്രാക്റ്റ് വഴി എടുക്കാൻ സാധിക്കും അടുത്തത് ഈസി ടു ഫോർകാസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ആക്കുറേറ്റ്ലി ഒരു ലീസ് കോൺട്രാക്റ്റിനകത്ത് ലീസ് പേയ്മെൻസ് പേയ്മെൻസുകളും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ്സും എല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഫോർകാസ്റ്റ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പെട്ടെന്ന് സാധിക്കും ആയിട്ട് സാധിക്കും അടുത്തത് ലെസി ക്യാൻ യൂട്ടിലൈസ് എസെറ്റ് ഫോർ ലോങ് എ പീരീഡ് ഓഫ് ടൈം ലെസ്സി ക്യാൻ യൂട്ടിലൈസ് ദി എസെറ്റ് ഫോർ ലോങ് എ പീരീഡ് ഓഫ് ടൈം ഇൻ കേസ് ഓഫ് വിച്ച് ലീസ് ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ലീസ് അടുത്തത് ലെസ്സി ക്യാൻ ഇ ദ റെന്യൂ ഓർ ടെർമിനേറ്റ് ദ കോൺട്രാക്ട് ഒരു ലീസ് കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പം ലെസ്സിക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ആ കോൺട്രാക്റ്റ് അവിടെ വെച്ച് നിർത്താം ഇനി അതല്ലെങ്കിൽ റിന്യൂ ചെയ്യാം ഓൾ ലീസിംഗ് ചാർജസ് പെയ്ഡ് വിൽ ബി ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡീച്ചർ ലീസിംഗ് ചാർജസ് ആർ ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡീച്ചർ ആൻഡ് ബിക്കോസ് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദ ലെസ്സി ഇൻ ടേംസ് ഓഫ് ദ ഫാറ്റ് ദാറ്റ് ഹീ ക്യാൻ സേവ് ടാക്സസ് ഇനി അടുത്തത് ലീസിങ്ങിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോട്ട് സൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്രൊജക്റ്റ് ഫിനാൻസ് ഈ ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെയൊക്കെ കേസിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഡിസിഷൻസ് ഒക്കെ അല്ലേ അതിൻ്റെയൊക്കെ കേസ് വരുമ്പോൾ ലീസിങ് ശരിക്കും പറഞ്ഞാൽ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നീക്കല്ല കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ബിസിനസ് ബിസിനസ്സൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ കേസിൽ ക്യാഷ് ഇൻഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ ഒരുപാട് നാളിന് ശേഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനിങ്ങിലൊക്കെ ലീസ് റെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞത് ലെസിനെ സംബന്ധിച്ചുള്ള ഒരു ഹ്യൂജ് എക്സ്പെൻസായി മാറും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ സൂട്ടബിൾ മെത്തേഡ് ഓഫ് പ്രോജക്റ്റ് ഫിനാൻസ് എന്ന് രണ്ടാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് സെർട്ടൺ ടാക്സ് ബെനിഫിറ്റ്സ് ഓർ ഇൻസെൻറ്റീവ്സ് മെനോട്ട് ബി അവൈലബിൾ ഫോർ എക്സാമ്പിൾ ഈ ബാക്ക്വേഡ് ഏരിയ ഇൻസെൻറ്റീവ് സെൻറ്റർ സ്റ്റേറ്റ് സബ്സിഡി ഇങ്ങനെയുള്ള ടാക്സ് ബെനിഫിറ്റ്സോ ഇൻസെൻറ്റീവ്സോ ഒന്നും ലീസിംഗ് അഗ്രിമെൻറ്റകത്ത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ ലീസിനെടുക്കുന്ന അസറ്റിൻ്റെ കേസിൽ ബാക്ക്വേഡ് ഏരിയ ഇൻസെൻറ്റീവ്സും സെൻറ്റർ സ്റ്റേറ്റ് ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ യൂഷ്വലി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബാക്ക്വേഡ് ഏരിയാസിലുള്ള ബിസിനസ്സിനൊക്കെ അസറ്റ് പെർ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ടാക്സ് ബെനിഫിറ്റ് കിട്ടാറുണ്ട് അപ്പോൾ അത് ലീസിങ് കോൺട്രാക്ടിൻ്റെ കേസിൽ കിട്ടില്ല മൂന്നാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് പർച്ചേസിംഗ് വിൽ ബി ബെറ്റർ ദാൻ ലീസിങ് ഫോർ ദോസ് എസെറ്റ്സ് ഹൂസ് വാല്യൂ ഈസ് ലൈക്ലി ടു അപ്രീഷിയേറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ ചില എസെറ്റ്സിൻ്റെയൊക്കെ കേസിൽ കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എസെറ്റ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള എസെറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത്തരം എസെറ്റ്സ് എന്ത് ചെയ്യുന്നതാണ് ബെറ്റർ പർച്ചേസ് ചെയ്യുന്നതാണ് ബെറ്റർ ലീസിന് ലീസിനെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക അടുത്തത് റെൻറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി ചേയ്ഞ്ച്ഡ് റെൻറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി ചേയ്ഞ്ച്ഡ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിപ്രിസിയേഷൻ എക്സെട്രാ ഇൻട്രെസ്റ്റ് റേറ്റും ഡിപ്രിസിയേഷനും ഒക്കെ വരുമ്പോൾ റെൻറ്റൽ സ്ട്രക്ചറിനകത്ത് ചേഞ്ചസ് വരുന്നു ടെർമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലീസ് കോൺട്രാക്ട് ഇസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് പേയിങ് ഹെവി പെനാലിറ്റീസ് ലോങ് ടേം ലീസൊക്കെ ആകുമ്പോൾ സാധാരണ അത് നോൺ ക്യാൻസലബിൾ ലീസാണ് ഇനി എന്തെങ്കിലും റീസൺസ് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ തന്നെ ഒരു വലിയ ബനാലിറ്റി ആയിരിക്കും കൊടുക്കേണ്ടി വരിക ഓക്കെ അപ്പോൾ എത്രയാണ് ലീസിംഗിൻ്റെ ഡിസ് എന്ന് പറഞ്ഞത് ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസസ് അക്കോർഡിംഗ് ടു ഇൻഡ് എ എസ് സെവൻറ്റീൻ ഇൻഡ് എ എസ് സെവൻറ്റീൻ പ്രകാരം നമുക്ക് ലീസസിനെ രണ്ടാക്കിയിട്ട് ട്രാൻ ക്ലാസിഫൈ ചെയ്യാം ഓപ്പറേറ്റിംഗ് ലീസ് ഓർ ക്യാൻസലബിൾ ലീസ് ഫിനാൻഷ്യൽ ലീസ് ഓർ ക്യാപിറ്റൽ ലീസ് അപ്പോൾ ആദ്യത്തേത് ഓപ്പറേറ്റിംഗ് ഓർ ക്യാൻസലബിൾ ലീസ് ഓപ്പറേറ്റിംഗ് ലീസ് ഡസ് നോട്ട് സെക്യൂർ ഫോർ ലെസ് ദ റിക്കവറി ഓഫ് ക്യാപിറ്റൽ ഔട്ട്ലേ പ്ലസ് എ റിട്ടേൺ ഓൺ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഡ്യൂറിങ് ലീസ് ടേം ഒരു ലെസ്സർക്ക് ആ ലെസ്സറിന്റെ അസറ്റിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഔട്ട്ലേ പ്ലസ് ഒരു റിട്ടേണും ആ ലീസ് പിരീഡിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസെന്ന് പറഞ്ഞത് എന്നുകൂടി പറയാം ഒരു ലെസർക്ക് ആ ലെസറിൻ്റെ അസറ്റിന് മുകളിലുള്ള ക്യാപിറ്റൽ ഔട്ട്ലേയിലെ പ്ലസ് ഒരു റിട്ടേണും കൂടി ആ ഒരു ലീസ് പീരീഡിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസെന്ന് പറഞ്ഞത് രണ്ടാമത്തത് അസെറ്റ് ഇസ് ട്രീറ്റഡ് ബൈ ലെസർ ആസ് ഫിക്സഡ് എസെറ്റ് ബൈ എന്നാണ് അവിടെ ഇസ് ട്രീറ്റഡ് ബൈ ലെസർ ആസ് ഫിക്സഡ് എസെറ്റ് ആൻഡ് റെൻറ്റൽ റിസീവബിൾ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇൻകം ഓവർ ലീസ് ടേം ഓപ്പറേറ്റിംഗ് ലീസിൽ അസറ്റിനെ ഫിക്സഡ് അസെറ്റായിട്ട് കണക്കാക്കുകയും അതുപോലെ ലീസ് ടൈമിൽ കിട്ടുന്ന റെൻറ്റിനെ ഒരു ഇൻകം ആയിട്ട് റെക്കഗ്ണൈസ് ചെയ്യുകയും വേണം അടുത്തത് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഡിപ്രിസിയേഷൻ ഇൻകേർഡ് ഇൻ ഏർണിംഗ് റെൻറ്റൽ എന്നാണ് റെൻറ്റൽ ഇൻകം ഷുഡ് ബി ചാർജ് ടു ഇൻകം റെൻറ്റൽ ഇൻകം ഏൺ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റുകൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡിപ്രിസിയേഷൻ ചാർജിനെ ചാർജസിനെയൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നതാണ് അടുത്തത് ലീസ്റ്റ് അസറ്റ് ഈസ് ഡിപ്രിസിയേറ്റഡ് ഓൺ എ ബേസിസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ലെറ്റ്സേഴ്സ് നോർമൽ ഡിപ്രീസിയേഷൻ പോളിസി ഫോർ സിമിലർ അസറ്റ്സ് സിമിലർ എസെറ്റ്സിനെയൊക്കെ എങ്ങനെയാണോ ലെസ്സർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെയുള്ള ഡിപ്രീസിയേഷൻ പോളിസിയാണ് ലീസ്ഡ് എസറ്റിൻ്റെ കേസിലും ഫോളോ ചെയ്യേണ്ടത് ഒന്നുകൂടി പറയാം സിമിലർ എസെറ്റ്സിനൊക്കെ എങ്ങനെയാണോ ലെസ്സർ ഡിപ്രീസിയേഷൻ ചാർജ് ഫോളോ ചെയ്യുന്നത് അതേ ഡിപ്രീസിയേഷൻ പോളിസിയാണ് ലീസ്ഡ് എസെറ്റിൻ്റെ കേസിലും ഫോളോ ചെയ്യേണ്ടത് അടുത്തത് ഹാസ് കണ്ടിന്യൂയിങ് ഇൻട്രസ്റ്റ് ഇൻ അസെറ്റ് റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഓഫ് ലീസ്റ്റ് അസെറ്റ് വിൽ ഹാവ് ടു ബി ബോൺ ബൈ ദ ഓണർ ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് ദ ലെസർ ഹാസ് എ കണ്ടിന്യൂയിങ് ഇൻട്രസ്റ്റ് ആ എസെറ്റിന് മുകളിൽ എല്ലാ സമയത്തും ഇൻട്രസ്റ്റും റൈറ്റും ഉള്ളത് ലെസർക്കാണ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദി ആ ഒരു അസറ്റ് ഒബ്സലീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ലിസ്ക് റിസ്ക് എന്ന് പറഞ്ഞതും ആര് സഫർ ചെയ്യണം ലെസ്സർ സഫർ ചെയ്യണം ഓക്കെ ഒന്നുകൂടി പറയാം ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ അകത്ത് ലെസ്സർക്ക് ഒരു കണ്ടിന്യൂവിങ് ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ എസെറ്റിന് മുകളിൽ എല്ലാ സമയത്തും ഇൻട്രസ്റ്റും റൈറ്റും ഉള്ളത് ലെസ്സർക്കാണ് സോ അതുകൊണ്ട് ആ എസെറ്റ് ഒബ്സലീറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു റിസ്ക് ബിയർ ചെയ്യേണ്ടതും എസ് ലെസ്സർ തന്നെയാണ് അടുത്തത്

ഫീച്ചേഴ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് ലീസ് ആദ്യത്തത് ഷോർട്ട് ടേം ലീസാണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞത് ഷോർട്ട് ടേം ലീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആണ് കുറഞ്ഞ കാലത്തേക്കുള്ളൊരു ആണ് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞത് അടുത്തത് ലെസി എഗ്രീസ് ടു റെന്റ് ആൻഡ് എസെറ്റ് ഫ്രം ലെസ്സർ ആൻഡ് ലെസ്സർ റീറ്റെയിൻസ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഇവിടെ ലെസ്സർ തന്നെയാണ് എസെറ്റിൻ്റെ ഓണർ ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഒപ്റ്റെയിൻസ് എ റെൻറ്റ് ബൈ ഗിവിങ് ദ എസെറ്റ് ടു ദ ലെസ്സി ഇവിടെ അസറ്റിൻ്റെ ഓണർ ലർ തന്നെയാണ് പക്ഷെ അയാൾ ആ അസറ്റ് ലെസ്സിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ഒരു റെൻറ്റ് ഈടാക്കുന്നുണ്ട് ലസ്സിയുടെ കയ്യിൽ നിന്ന് ഒരു റെൻറ്റ് ഈടാക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് ലീസ് ഇസ് ക്യാൻസലബിൾ ഒരു ഷോർട്ട് ടേം ലീസാണ് അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ക്യാൻസലബിൾ ആണ് ഇനി അടുത്തത് ഫിനാൻഷ്യൽ ലീസ് ഫിനാൻഷ്യൽ ലീസ് ഈസ് ഓൾസോ കോൾഡ് ക്യാപിറ്റൽ ലീസ് ഓർ ഫുൾ പേ ഔട്ട് ലീസ് ഫിനാൻഷ്യൽ ലീസിനെ നമുക്ക് ക്യാപിറ്റൽ ലീസെന്നോ ഫുൾ പേ ഔട്ട് ലീസ് എന്നോ വിളിക്കാവുന്നതാണ് എ ഫിനാൻഷ്യൽ ലീസ് സെക്യൂർ ഫോർ ലെസ്സർ ദ റിക്കവറി ഓഫ് ഹിസ് ക്യാപിറ്റൽ ഔട്ട്ലേ പ്ലസ് എ റിട്ടേൺ ഓൺ ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഡ്യൂറിങ് ദ ലീസ് ടേം എന്ന് പറഞ്ഞാൽ ഒരു ലെസർക്ക് ആ ലെസറിന്റെ അസറ്റിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഔട്ട്ലേ പ്ലസ് ഒരു റിട്ടേണും ആ ഒരു ലീസ് പിരീഡിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞത് എന്നുകൂടി പറയാം ഒരു ലെസർക്ക് ആ ലെസറിൻ്റെ കയ്യിലുള്ള അസറ്റിന് മുകളിലുള്ള ക്യാപിറ്റൽ ഔട്ട്ലേയും പ്ലസ് ഒരു റിട്ടേണും ഒരു ലീസ് പീരീഡിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞത് അടുത്തത് ലെസ്സർ ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഇൻസിഡൻറ്റ് ടു ഓണർഷിപ്പ് ഓഫ് എൻ എസെറ്റ് ടു ലെസ്സി ലോങ് ടേം ലീസ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിസ്ക്കുകളും റിട്ടേണുകളും ഒക്കെ ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അടുത്തത് നോൺ ക്യാൻസലബിൾ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്സ് at inception of lease exceeds or is equal to substantially the whole of fair value of the leased asset. അസെറ്റ് ഇപ്പം ഇവിടെ പറഞ്ഞത് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞത് നോൺ ക്യാൻസലബിൾ ലീസാണ് അത് മാത്രമല്ല ഒരു ലീസ് കോൺട്രാക്ടിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ബിഗിനിങ്ങിൽ ലീസ് പേയ്മെൻസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ലീസ്റ്റ് അസെറ്റിൻ്റെ ഫെയർ വാല്യൂവിനെക്കാളും യോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യണം ഒന്നും കൂടി പറയാം ഒരു ഫിനാൻഷ്യൽ ലീസിൻ്റെ തുടക്കത്തിൽ ലീസ് പേയ്മെൻസിൻ്റെ മിനിമം ലീസ് പേയ്മെൻസിൻ്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ലീസ്ഡ് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും സെയിം ആവുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യണം അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ലീസാണ് ഓക്കെ നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം എം എൽ പി എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം ലീസ് പേയ്മെൻറ്റ്സ് മിനിമം ലീസ് പേയ്മെൻറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലേ അപ്പം എക്സാമ്പിൾ നോക്കാം നമുക്ക് ലീസ് തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണെന്ന് വിചാരിക്കാം ഓക്കെ അഞ്ച് വർഷത്തേക്കാണ് ലീസ് ഡിസ്കൗണ്ട് റേറ്റ് പത്ത് ശതമാനമാണ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞത് ത്രീ ലാക്ക് എയ്റ്റി പേഴ്സൻ്റ് ആണ് സോറി ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീസ് ലീസിന് അസ അസറ്റ് എടുക്കുന്ന സമയത്ത് അസറ്റിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ അസറ്റിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് ഓക്കെ രണ്ടായിരത്തി പത്തിൽ അസറ്റ് ലീസിന് എടുക്കുന്ന സമയത്ത് അസറ്റിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് റെൻ്റ് എന്ന് പറയുന്നത് ഓരോ വർഷം വൺ ലാക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ വൺ ലാക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൺ ലാക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ വൺ ലാക്ക് ടു തൗസൻഡ് ഫോർട്ടീനിൽ വൺ ലാക്ക് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ വൺ ലാഖ് അങ്ങനെ ഓരോ അഞ്ച് വർഷം നമ്മൾ വൺ ലാക്ക് വെച്ചിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് ഓരോ വർഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഡിസ്കൗണ്ട് ചെയ്യണം അപ്പം പത്ത് ശതമാനമാണ് ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ പത്ത് ശതമാനമാണ് ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പം പത്ത് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിൻറ് നയൻ സീറോ നയൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പോയിന്റ് എയ്റ്റ് ടു സിക്സ് തേർഡ് ഇയർ പോയിന്റ് സെവൻ ഫൈവ് വൺ ഫോർത്ത് ഇയർ പോയിൻറ്റ് സിക്സ് എയ്റ്റ് ത്രീ പിന്നെ ഫിഫ്ത് ഇയർ പോയിന്റ് സിക്സ് ടു സീറോ അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇത് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം റെൻ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് റേറ്റ് ഓക്കെ റെൻ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് റേറ്റ് കിട്ടിയിട്ട് ഓരോ വർഷവും ഒരു അമൗണ്ട് കിട്ടൂല്ലേ അതിൻ്റെയൊക്കെ ടോട്ടലാണ് ആ തന്നിരിക്കുന്ന ത്രീ ലാക്ക് സെവൻറ്റി നയൻ തൗസൻഡ് എയ്റ്റി എന്ന് പറഞ്ഞത് റെൻറ്റ് ഇൻറ്റു ഡിസ്കൗണ്ട് റേറ്റ് ചെയ്തിട്ട് ഓരോ വർഷവും ചെയ്തിട്ട് കിട്ടുന്ന അമൗണ്ടിൻ്റെ ടോട്ടലാണ് ആ തന്നിരിക്കുന്ന ത്രീ ലാഖ് സെവൻറ്റി നയൻ തൗസൻഡ് എയ്റ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഫൈവ് ഇയേഴ്സിൻ്റെ നമ്മുടെ പേയ്മെൻസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടലാണ് ഈ തന്നിരിക്കുന്ന ത്രീ ലാഖ് സെവൻറ്റി നയൻ തൗസൻ്റ് എയ്റ്റി ദാറ്റ് ഈസ് മിനിമം ലീസ് പേയ്മെൻസിൻ്റെ പ്രസൻ്റ് വാല്യൂൻ്റെ ടോട്ടലാണ് ആ ത്രീ ലാഖ് സെവൻറ്റി നയൻ തൗസൻഡ് എയ്റ്റി എന്ന് പറഞ്ഞത് ഓക്കെ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെയർ വാല്യൂവിൻ്റെ ഫെയർ വാല്യൂ എന്തായിരിക്കണം എന്നാൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെൻറ്റ്സ് അറ്റ് ഇൻസെപ്ഷൻ ഓഫ് ലീസ് എക്സീഡ്സ് ഓർ ഈസ് ഈക്വൽ ടു സബ്സ്റ്റാൻഷ്യലി ഹോൾ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലീസ്റ്റ് അസെറ്റ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ലീസിൻ്റെ തുടക്കത്തിൽ ലീസ് പേയ്മെൻസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ലീസ്റ്റ് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും സേം ആവ് സെയിം ആവുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഈസ് ഈക്വൽ ടു എം എൽ പി ഇൻ ടു വാല്യൂ മിനിമം ലീസ് പേയ്മെൻറ്റ്സ് ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ലീസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളുടെ ഫെയർ വാല്യൂ എത്രയാണ് ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് ആണ് മിനിമം ലീസ് പേയ്മെൻറ്സിന്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് ത്രീ ലാക്ക് സെവൻറ്റി നയൻ തൗസൻഡ് എയ്റ്റി ആണ് അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതെന്താണ് ഫിനാൻഷ്യൽ ലീസാണ് ഓക്കെ അപ്പം ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫെയർ വാല്യൂ ത്രീ ലാക്ക് എയ്റ്റി തൗസൻഡ് മിനിമം ലീസ് പേയ്മെൻറ്സ് ആയിട്ടുള്ള വൺ ലാക്ക് വൺ ലാക്ക് വൺ ലാഖിൻ്റെ ഒക്കെ പ്രസൻറ്റ് വാല്യൂ ടോട്ടലാണ് ത്രീ ലാക്ക് സെവൻറ്റി നയൻ തൗസൻഡ് എയ്റ്റി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈക്വൽ കൊണ്ട് അതെന്താണ് ഫിനാൻഷ്യൽ ലീസാണ് അപ്പോൾ ആ ഒരു കണ്ടീഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ലീസിൻ്റെ തുടക്കത്തിൽ ഓക്കെ ഒരു ഫിനാൻഷ്യൽ ലീസിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ബിഗിനിങ്ങിൽ ലീസ് പേയ്മെൻസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ലീസ്ഡ് അസറ്റിൻ്റെ ഫെയർ വാല്യൂവിനേക്കാളും സെയിം ആവുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ലീസാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് എടുക്കാനുള്ളത് താങ്ക് യു